എന്തായാലും നമുക്കിനി വളരെ പെട്ടെന്ന് തന്നെ പരിശോധിക്കാം വിദേശത്തു നിന്നും എത്തുന്നവർ ഈ ഘട്ടത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ക്രമീകരണമാണ് നാട്ടിലേർപ്പെടുത്തിയിരിക്കുന്നതിനോടവർ കടന്നു പോകേണ്ടത് എന്നതാണ് നമ്മളിന് പരിശോധിക്കാൻ പോകുന്നത് ചില പ്രേക്ഷകർ നമ്മളോടൊപ്പം ഇപ്പോൾ തന്നെ അറിയിച്ചിരിക്കുന്നത് ബഹ്റിനിലുള്ള ഒരു പ്രേക്ഷകൻ ഇപ്പോൾ നമ്മളോട് മെസ്സേജ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് വിസ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന അദ്ദേഹത്തിന് എംബസിയിൽ നിന്ന് കോളൊന്നും വന്നിട്ടില്ല പക്ഷേ വിസ കാലാവധി അഞ്ച് മാസത്തോളമുള്ള മറ്റൊരു കമ്പനി ജോലി ചെയ്യുന്നയാൾക്ക് എംബസിയിൽ നിന്ന് കോൾ വന്നിരിക്കുന്നുവെന്നാണ് ഈ ഒരു വാർത്ത നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അടിയന്തര പ്രാധാന്യമുള്ള ആളുകളുടെ ലിസ്റ്റിൽ തന്നെയാണോ അല്ലെങ്കിൽ ഇടം പിടിച്ചിരിക്കുന്നവർ തന്നെയാണോ കൃത്യമായിട്ടും എത്തുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പുറം രാജ്യത്ത് നിന്ന് വരുന്ന എല്ലാ പ്രവാസികളും എന്താണ് ഇവിടെ എയർപോർട്ടിൽ എത്തിയാൽ ചെയ്യേണ്ടത് എന്ന് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കാം അതിനുശേഷം നമ്മൾ നമ്മളുടെ പ്രത്യേക ട്വൻ്റി ഫോർ ഇൻഡോക്യുമെന്റഡ് റിയാലിറ്റിയിൽ തയ്യാറാക്കിയ ഹെലികോപ്റ്ററിൽ നമ്മൾ മാലിയിലേക്ക് പോകും അവിടെ ജലാശ്വ എന്ന കപ്പലിലേക്ക് പോകും അതിനുശേഷം മാലിയിൽ നിന്നുള്ള യാത്രക്കാർ തിരികെ നാട്ടിലേക്ക് വരുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നമുക്ക് ട്വൻ്റി ഫോർ റിയാലിറ്റിയിൽ കാണുകയും ചെയ്യാം ആദ്യം നമുക്ക് പ്രവാസികൾ എത്തുമ്പോൾ അവർ ഏതൊക്കെ ക്രമീകരണങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കാം വിമാനം ഇറങ്ങിയാൽ പ്രവാസികൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് ആദ്യം വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ വിമാനത്തിൽ നിന്ന് നേരെ എയ്റോ ബ്രിഡ്ജ് വഴി ടെർമിനലിലേക്ക് അവർ പ്രവേശിക്കണം ടെർമിനലിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനിലൂടെ മാത്രമായിരിക്കും അവർ സഞ്ചരിക്കുക ഇത് യാത്ര ചെയ്ത് എത്തേണ്ടവർക്ക് എയർപോർട്ടിൽ ഒഴുക്കിയിരിക്കുന്ന പ്രത്യേക ക്രമീകരണങ്ങളാണ് അങ്ങനെ പ്രത്യേക മാർക്കിങ്ങിലൂടെ സഞ്ചരിക്കുന്നു സഞ്ചരിച്ചു കഴിഞ്ഞതിനു ശേഷം അവർ ടെർമിനലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാവണം ഇവിടെ തെർമൽ സ്കാനർ പരിശോധനയാണ് നടക്കുക ഇവിടെ ഒരു ആശങ്കയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ ഈ ഘട്ടത്തിലുണ്ട് ഈ തെർമൽ സ്കാനറിനോടൊപ്പം തന്നെ ഒരു പക്ഷേ ഒരു റാപ്പിഡ് ടെസ്റ്റ് നടത്താനുള്ള തീരുമാനം എടുത്തേക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല കാരണം അവർ എവിടെ നിന്നാണോ പ്രവേശിക്കുന്നത് ആ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തെ എയർപോർട്ടിൽ വെച്ചായിരിക്കണം റാപ്പിഡ് ടെസ്റ്റ് എന്നായിരുന്നു ആദ്യത്തെ തീരുമാനമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിനുള്ള സാധ്യത വിരളമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരെത്തിയാൽ ഒരുപക്ഷേ റാപ്പിഡ് ടെസ്റ്റിലേക്ക് തന്നെ പോയേക്കാം തെർമൽ സ്കാനറിന് പകരം അതിനുശേഷം ഉയർന്ന താപനിലയുള്ളവരെയോ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നവരെയോ റാപ്പിഡ് ടെസ്റ്റിൽ ഫലം പോസിറ്റീവാണെന്ന് കാണുന്നവരെയോ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റും ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് രോഗബാധ സ്ഥിരീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരെ സർക്കാരിൻ്റെ ആശുപത്രി ഐസൊലേഷൻ കേന്ദ്രങ്ങളിലേക്കായിരിക്കും മാറ്റുക അതിനുശേഷം ഇനി ഇത്തരം ലക്ഷണങ്ങളില്ലെങ്കിൽ ഇമിഗ്രേഷൻ കൗണ്ടറിൽ വന്ന് മറ്റ് പരിശോധനകൾ കഴിഞ്ഞ് കോവിഡ് പ്രതിരോധ കിറ്റുകൾ ഏറ്റുവാങ്ങണം അതിനുവേണ്ടി ഒരു കൗണ്ടർ ഗവൺമെന്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓരോ എയർപോർട്ടിലും കൊച്ചിയിലും കോഴിക്കോട്ടും അങ്ങനെ കോവിഡ് പ്രതിരോധ കിറ്റുകൾ ലഭിക്കും അങ്ങനെ ആ കിറ്റുകളിൽ നിന്ന് ബാഗുകൾ അണുവിമുക്തമാക്കി കസ്റ്റംസ് പരിശോധനയും കഴിഞ്ഞതിനു ശേഷം ആ കിറ്റുകളുമായി അവർക്ക് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് നേരിട്ടിറങ്ങാൻ കഴിയില്ല ആരോഗ്യവകുപ്പ് ഡെസ്കിലേക്കാണ് ആരോഗ്യ വകുപ്പ് ഡെസ്കിൽ പോയാൽ ആരോഗ്യ വകുപ്പ് ഡെസ്കിലെ അധികൃതർ രേഖ ഇവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും സർക്കാർ നിയന്ത്രിത നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് അവർക്ക് പോകേണ്ടി വരിക രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർ ആയിരിക്കും ഇങ്ങനെ സർക്കാർ നിയന്ത്രിത ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് പോവുക നിലവിൽ ഇതുവരെയും സർക്കാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഏഴാം ദിവസം വരെ അവർ ഇത്തരത്തിലുള്ള സർക്കാർ നിയന്ത്രിത ക്വാറന്റൈനിൽ കഴിയണം ആ ഏഴാമത്തെ ദിവസം കഴിയുമ്പോൾ കോവിഡ് പരിശോധന നടക്കുമെന്നാണ് എവിടെയും ഒരു ചെറിയ തിരക്ക് ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ എന്നുള്ളത് പതിനാല് ദിവസത്തെ ക്വാറന്റൈനായി മാറും അങ്ങനെ പതിനാല് ദിവസം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള നിരീക്ഷണ കേന്ദ്രത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ഇവർ കഴിയേണ്ടി വരും അതിനുശേഷം വീട്ടിലേക്ക് പോകാം അവിടെയും തീരുന്നില്ല വീട്ടിലെത്തിയാലും പതിനാല് ദിവസം ഇവർക്ക് ക്വാറന്റൈനിൽ തന്നെ കഴിയേണ്ടി വരും ചുരുക്കത്തിൽ ഇരുപത്തിയെട്ട് ദിവസത്തോളം ഒരു അവർക്ക് നാട്ടിൽ എത്തിയാലും പുറത്ത് കഴിയാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയുണ്ട്